നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2020 ഒക്ടോബർ മാസത്തെ കന്നിക്കൂറുകാരുടെ, അതായത് കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്രത്തിൽ മുക്കാൽ അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 30 നാഴിക എന്നീ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാമെന്നാണ് കരുതുന്നത്. പൊതുവെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നാല് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. 5 ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്. 7 ഭാവത്തിലേക്ക് ചൊവ്വയുടെ മാറ്റം വരാൻ പോകുന്നു. ലഗ്നത്തിൽ നിൽക്കുന്നത് സൂര്യനാണ്. അപ്പോൾ മൊത്തത്തിൽ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് അത്ര ഒരു അനുകൂലമായിരിക്കുന്ന അവസ്ഥയോടുകൂടി അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വരിക, ഇടത്തുചാട്ടം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ വയ്യ. അതുപോലെ തന്നെ എന്തിനിറങ്ങി പുറപ്പെട്ടാലും പ്രതീക്ഷിക്കാതെ അതിനൊരു തടസ്സം വരാനുള്ളൊരു അവസ്ഥ. നമ്മൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, സഹായികളായിരിക്കുന്ന വ്യക്തികൾ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ബ്ലോക്കായിട്ടോ അല്ലെങ്കിൽ അനാവശ്യ ചിലവ് വരുത്തുന്ന രീതിയിലുള്ള വിഷയങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടുതലായിട്ട് ഈ ഒക്ടോബർ മാസത്തിലുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ട് എല്ലാവരോടും ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കിട്ടാനുള്ളൊരു യോഗമുണ്ട്. പക്ഷേ പല കാര്യങ്ങളിലും നിസ്സംഗതയും അതുപോലെ അലസതയും കൊണ്ട് വേണ്ട ഗുണങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ളൊരു അവസ്ഥ കാര്യങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അലസതയൊക്കെ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നിരാശ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ അതിനെയൊക്കെ തുടച്ചു മാറ്റി മുന്നേറാനായിട്ട് നമ്മൾ സ്വയം പരിശ്രമിക്കേണ്ടതാണ്. മറ്റൊന്ന്, 10 ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഇടയ്ക്കിടയ്ക്ക് കർമ്മ തടസ്സം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അത് 9 ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ കർമ്മസ്ഥാന ശുദ്ധി വന്നു എന്ന് മാത്രമല്ല, കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരികയും കൂടി ചെയ്യുന്നതുകൊണ്ട് തൊഴിലിൽ അഭിവൃദ്ധിയും ഉയർച്ചയ്ക്കും യോഗമുണ്ട്. ശുഭമധ്യസ്ഥിതിയാണ്. ലഗ്നാധിപതി രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി എന്ത് കാര്യം ചെയ്താലും ആ കാര്യത്തിനൊക്കെ വിജയമുണ്ടാകാനുള്ളൊരു യോഗമുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളോടൊപ്പമുള്ളവർ, സഹായികളായിരിക്കുന്ന വ്യക്തികൾ, ഭാതൃകദേശ സൗര്യം എന്നാണ്, അവരുടെ പെരുമാറ്റം നമുക്ക് ചിലപ്പം അത്ര അനുകൂലമായിരിക്കുന്ന അവസ്ഥയിൽ വരില്ല. പിന്നെ മറ്റൊന്ന്, നമ്മളുടെ മനസ്സ് തന്നെ, നമ്മളുടെ മനസ്സ് തന്നെ നമുക്ക് ശത്രുവാക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ. എങ്ങനെയാണെന്ന് വെച്ചെന്നാൽ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കാൽക്കുലേഷനിൽ വളരെ നല്ലതായിട്ടും ഉത്തമമായിട്ടൊക്കെ തോന്നുകയും അത് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഫലം വരുമ്പോൾ അത് ദോഷമായിട്ടും തടസ്സമായിട്ടും അങ്ങനെ ചെയ്തുകൊണ്ട് ധനനഷ്ടം, മാനസികമായിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായക്കുറവ്, അങ്ങനെ പല വിഷയങ്ങളിലേക്കും വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എടുത്തു ചാടി പെട്ടെന്ന് ചിന്തിച്ച് അപ്പോൾ തന്നെ അതിൻ്റെ വരുംവരായികൾ നോക്കി ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായിട്ട് ചെറിയ ധനനഷ്ടം ഉണ്ടാകാനുള്ളൊരു യോഗ ഈ മാസത്തിലുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധനനഷ്ടം അല്ലെങ്കിൽ കലഹം ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നുകൂടായികയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.